ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റാൻ സർക്കാർ ശക്തമായ ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 30-ാമത് ദക്ഷിണ മേഖലാ കൌൺസിൽ യോഗത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. മന്ത്രാലയങ്ങളിലെ പൊതുപരാതി പരിഹാരത്തിൽ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ 1-ാമതെത്തി. ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം ആഗോളതലത്തിലേക്ക് പുനഃക്രമീകരിക്കപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഹോങ്കോങ്ങിനെതിരെ പാകിസ്ഥാന് ജയം. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ മുഹമ്മദൻസ് ബംഗളൂരു മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയെ വികസിത രാജ്യമാക്കാൻ അതിശക്തമായ പരിശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാഗർമാല, ഗതിശക്തി യോജന, പഞ്ചായത്ത് തലത്തിലുള്ള ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി, ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ എന്നിവ രാജ്യത്തെ വികസിതമാക്കുന്നതിനുള്ള ചുവടുകളാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കർണാടകയിലെ മംഗളൂരുവിൽ 3,800 കോടി രൂപയുടെ 8 പദ്ധതികളുടെ സമർപ്പണവും തറക്കല്ലിടലും നിർവഹിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ മോദി. അവശ്യവസ്തുക്കൾ നേടിയെടുക്കാൻ സമരം ചെയ്യേണ്ട അവസ്ഥയിൽ നിന്ന് ജനങ്ങൾക്ക് മോചനമുണ്ടായി. ഉന്നതിയിലുള്ള അഭിലാഷങ്ങൾ നേടിയെടുക്കുന്നതിനായി ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജൽജീവൻ മിഷൻ, പിഎം ആവാസ് യോജന, ആയുഷ്മാൻ ഭാരത് യോജന തുടങ്ങിയ പദ്ധതികളിലൂടെ പാവപ്പെട്ടവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. മുദ്ര, പിഎം സമ്മാൻ നിധി, സ്വനിധി യോജന, കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നിവയിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കുമെന്നും കോവിഡ് മഹാമാരിക്കാലത്ത് ലോകത്തെ ഏറ്റവും മികച്ച മൊത്ത ആഭ്യന്തര വളർച്ച ഇന്ത്യയുടേതായിരുന്നുവെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. 2 ദിവസത്തെ സന്ദർശനത്തിനായി വ്യാഴാഴ്ച കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് മടങ്ങി. ഇന്നലെ രാവിലെ കൊച്ചിയിൽ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് രാഷ്ട്രത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി തുടർന്ന് കർണാടകയിൽ വിവിധ പരിപാടികൾക്ക് ശേഷമാണ് ഡൽഹിയിലേക്ക് മടങ്ങിയത്. ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 30-ാമത് യോഗം ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരം കോവളത്ത് ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് അദ്ദേഹം തിരുവനന്തപുരത്തെത്തിയത്. തലസ്ഥാനത്തെത്തിയ ആഭ്യന്തരമന്ത്രിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോവളത്ത് ഹോട്ടലിലെത്തി സ്വീകരിച്ചു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് പുറമെ ദക്ഷിണ മേഖലാ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ എന്നിവിടങ്ങളിലെ പ്രതിനിധികളും ഇന്ന് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ ചെയർമാൻ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും സംസ്ഥാനങ്ങൾക്ക് താൽപര്യമുള്ള വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം 2020 ആഗോള മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗം പുനഃക്രമീകരിക്കപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. സ്വാതന്ത്ര്യത്തിനുശേഷം രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും വലിയ പരിഷ്കാരമായി ഇത് മാറുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ന്യൂഡൽഹിയിൽ PhD ചേംബർ ഓഫ് കൊമേഴ്സ് ആന്റ് ഇൻഡസ്ട്രി എഡ്യൂക്കേഷൻ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ബിരുദങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം വിദ്യാർത്ഥികളുടെ അന്തർലീനമായ കഴിവുകൾ, അറിവ്, വൈദഗ്ധ്യം, അഭിരുചി എന്നിവയ്ക്ക് അർഹമായ മുൻഗണന നൽകും. ശാസ്ത്രത്തിനും ഗണിതത്തിനും പുറമെ മാനവികത, ഭാഷകൾ, സംസ്കാരം, കായികം, കായികക്ഷമത, ആരോഗ്യം, ക്ഷേമം എന്നിവ ഉൾപ്പെടുന്ന സർഗാത്മകവും ബഹുമുഖവുമായ പാഠ്യപദ്ധതിയാണ് വിദ്യാഭ്യാസ നയം മുന്നോട്ട് വയ്ക്കുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള എല്ലാ മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും പൊതുപരാതികൾ പരിഹരിക്കുന്നതിൽ യുണീക് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇന്ത്യ 1-ാമത്. 2022 ഓഗസ്റ്റിലെ ഭരണപരിഷ്കാര വകുപ്പ് പ്രസിദ്ധീകരിച്ച പൊതുപരാതികളുടെ റാങ്കിംഗ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പൊതുപരാതി പരിഹാര സംവിധാനം വഴി ലഭിച്ച പരാതികൾ തീർപ്പാക്കുന്നതിൽ UIDAI മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. പരാതികൾ കണ്ടുപിടിക്കാനും ഫലപ്രദമായി പരിഹരിക്കാനും കഴിയുന്ന അത്യാധുനിക സംവിധാനം ഉടൻ നിലവിൽ വരുമെന്നും ഇത് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുമെന്നും ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം വ്യക്തമാക്കി. ചിട്ടി ഫണ്ട് കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവും മുനിസിപ്പാലിറ്റി ചെയർമാനുമായ രാജു സാഹ്നിയെ CBI അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ ആഡംബര വസതിയിൽ നിന്ന് 80 ലക്ഷം രൂപ പിടിച്ചെടുത്തു. സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് 2018 CBI രാജു സാഹ്നിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെ സന്ദർശിച്ചു. തന്ത്രപരമായ സമഗ്ര ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശത്തിന് അദ്ദേഹം നന്ദി അറിയിച്ചു. 3 ദിവസത്തെ UAE സന്ദർശനത്തിനെത്തിയതായിരുന്നു ശ്രീ ജയശങ്കർ. ഇന്നലെ അബുദാബിയിൽ നടന്ന 14-ാമത് ഇന്ത്യ UAE സംയുക്ത കമ്മീഷൻ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു.
അടുത്ത 5 വർഷത്തിനുള്ളിൽ 100 ശതകോടി US ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പ്രതിജ്ഞാബദ്ധത ഇരു രാജ്യങ്ങളും ആവർത്തിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. സംസ്ഥാന മന്ത്രിസഭയിലേക്ക് നിയോഗിക്കപ്പെട്ടതിനെ തുടർന്ന് MB രാജേഷ് നിയമസഭാ സ്പീക്കർ പദവി ഇന്ന് രാജിവയ്ക്കും. ചൊവ്വാഴ്ച അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് MB രാജേഷ് മന്ത്രിയാകുന്നത്. AN ഷംസീറാണ് പുതിയ സ്പീക്കർ. മന്ത്രി MV ഗോവിന്ദന്റെ രാജി ഗവർണർ സ്വീകരിച്ചു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി. ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ സ്റ്റാലിനുമായി ഇന്നലെ രാത്രി കോവളം കൊട്ടാരത്തിലായിരുന്നു കൂടിക്കാഴ്ച. കേരളവും തമിഴ്നാടുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾ സംബന്ധിച്ച് ഇരുവരും ആശയവിനിമയം നടത്തി. കേരളത്തിലെ വിദ്യാഭ്യാസം, ഡിജിറ്റൽ സർവകലാശാല എന്നീ രംഗങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉന്നതതല സംഘത്തെ അയക്കുമെന്ന് തമിഴ്നാട് IT മന്ത്രി മനോരാജ്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. അതിനാവശ്യമായ പിന്തുണ നൽകണമെന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. സെപ്റ്റംബറിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അധിക മഴ ലഭിച്ചേക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രാജ്യത്ത് മൺസൂൺ നേരത്തെ പിൻവാങ്ങുന്നതിന്റെ ലക്ഷണമില്ലെന്ന് മുതിർന്ന ശാസ്ത്രജ്ഞൻ RK ജനാമണി AIR News പറഞ്ഞു. കേരളത്തിൽ അടുത്ത 4 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 9 വിഭാഗങ്ങളിലായി 77 വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ 20 വള്ളങ്ങളുണ്ട്. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൽ 5 ഹീറ്റ്സുകളാണുള്ളത്. ഓരോ ഹീറ്റ്സിലും 4 വള്ളങ്ങൾ വീതം മത്സരിക്കും. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഹോങ്കോങ്ങിനെതിരെ പാകിസ്ഥാന് 155 റൺസ് ജയം. പാകിസ്ഥാൻ 2 വിക്കറ്റ് നഷ്ടത്തിൽ 193 റൺസ് നേടിയപ്പോൾ 10.4 ഓവറുകളിൽ 38 റൺസ് നേടാനേ ഹോങ്കോങ്ങിന് കഴിഞ്ഞുള്ളൂ. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാനെ നേരിടും. രാത്രി 7:30 മത്സരം. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ് ബാംഗ്ലൂർ FC മത്സരം സമനിലയിൽ അവസാനിച്ചു. മുഴുവൻ സമയം പൂർത്തിയായപ്പോൾ ഇരു ടീമുകളും ഓരോ ഗോൾ വീതമാണ് നേടിയത്. മുഹമ്മദൻസിനു വേണ്ടി പ്രീതം സിംഗും ബാംഗ്ലൂരിനു വേണ്ടി ശിവശക്തി നാരായണനുമാണ് സ്കോർ ചെയ്തത്. മറ്റൊരു മത്സരത്തിൽ സുദേവ ഡൽഹി FCയെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ദിപു മിർദ, ഗാനി നിഗം എന്നിവരാണ് നോർത്ത് ഈസ്റ്റിനായി ഗോൾ നേടിയത്. ശ്രീലങ്കയുടെ മുൻ പ്രസിഡന്റ് ഗോത്ബയ രാജപക്സെ രാജ്യത്ത് തിരിച്ചെത്തി. രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ രോഷം പ്രകടിപ്പിച്ച് 10,000 പ്രതിഷേധക്കാർ അദ്ദേഹത്തിന്റെ വീടും ഓഫീസും ആക്രമിച്ചതിനെ തുടർന്ന് ജൂലൈയിൽ അദ്ദേഹം രാജ്യം വിട്ടുപോയിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടെ ബാങ്കോക്കിൽ നിന്ന് സിംഗപ്പൂർ വഴിയാണ് രാജപക്സെ കൊളംബോയിലെത്തിയത്. ഇവിടെ മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അനുവദിച്ച സർക്കാർ ഉടമസ്ഥതയിലുള്ള വീട്ടിലാകും അദ്ദേഹം താമസിക്കുക. ആഗോളതലത്തിലെ സാമ്പത്തിക ശക്തി റാങ്കിംഗ് പട്ടികയിൽ ബ്രിട്ടൻ 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ജീവിത ചെലവ് വളരെ കൂടുന്നതാണ് ബ്രിട്ടനെ പിന്നോടാക്കിയത്. അതേസമയം 2021 അവസാന 3 മാസങ്ങളിൽ ആഭ്യന്തര ഉൽപ്പാദന വളർച്ചയിലുണ്ടായ കുതിച്ചുചാട്ടത്തിലൂടെ ഇന്ത്യ ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഉയർന്നു. ബ്രിട്ടനിൽ പുതിയ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ച നടക്കാനിരിക്കെ സാമ്പത്തിക രംഗത്തെ തിരിച്ചടി പുതിയ ഗവൺമെന്റിന് വെല്ലുവിളിയായിരിക്കും. ചൈനയുമായുള്ള ബന്ധം മോശമായ സാഹചര്യത്തിൽ 60 കപ്പൽവേധ മിസൈലുകളും 100 വ്യോമ മിസൈലുകളും ഉൾപ്പെടെ 100 കോടി ഡോളറിന്റെ സൈനിക ഉപകരണങ്ങൾ തായ്വാന് വിൽക്കാനുള്ള തീരുമാനത്തെ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ചു. പെന്റഗണിന്റെ പ്രതിരോധ സുരക്ഷാ സഹകരണ ഏജൻസിയാണ് ഇക്കാര്യം അറിയിച്ചത്. US ജനപ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസി കഴിഞ്ഞ മാസം തായ്വാൻ സന്ദർശിച്ചതിനെ തുടർന്ന് ദ്വീപിന് ചുറ്റും ചൈന നടത്തിയ ആക്രമണാത്മക സൈനിക പരിശീലനത്തിന്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ നടപടി. ഈയാഴ്ച ആദ്യം 2 US നാവിക യുദ്ധക്കപ്പലുകൾ തായ്വാൻ കടലിടുക്കിൽ പ്രവേശിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റാൻ സർക്കാർ ശക്തമായ ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 30ാമത് ദക്ഷിണമേഖലാ കൌൺസിൽ യോഗത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. മന്ത്രാലയങ്ങളിലെ പൊതുപരാതി പരിഹാരത്തിൽ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ 1ാമതെത്തി. ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം ആഗോളതലത്തിലേക്ക് പുനഃക്രമീകരിക്കപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഹോങ്കോങ്ങിനെതിരെ പാകിസ്ഥാന് ജയം. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ മുഹമ്മദൻസ് ബംഗളൂരു മത്സരം സമനിലയിൽ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.